ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 3 കിലോ ചെമ്മീനാണ് ഇവിടെ നന്നാക്കി എടുത്തിട്ടുള്ളത്. ചെമ്മീൻ ആദ്യം കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി പുരട്ടി വയ്ക്കണം. അതിനുശേഷമാണ് നമുക്കത് വറുത്തെടുക്കേണ്ടത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ ശേഷം നമുക്കത് വറുത്തെടുത്താൽ മതി. ചെമ്മീൻ വറുക്കുന്നതിന് വേണ്ടി 300 ഗ്രാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ഇട്ട് വറുത്തെടുക്കാം. ചെമ്മീൻ എണ്ണയിലിട്ടതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ മറവെല്ലാം അവിടുത്തെ ഒരുപോലെ എത്തില്ല. അപ്പോൾ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് അതിൻ്റെ നിറം മാറുമ്പോൾ, അതായത് ഒരു ബ്രൗൺ ഗോൾഡ് നിറം ആകുന്ന പോലെ നമുക്ക് അത് മുരിക്കേണ്ടതുണ്ട്. അതിൻ്റെ വലിപ്പം ശരി കുറഞ്ഞ് വരും, നമുക്ക് കാണാൻ പറ്റും. വളരെ ചെറുതായി വരും, ചെമ്മീനിൻ്റെ വലിപ്പം വളരെ ചെറുതായി വരും, കണ്ടില്ലേ? അത്ര ചെറുതായി ഗോൾഡ് നിറമായിട്ടുണ്ട്, മഞ്ഞ കലർന്ന ഗോൾഡ് നിറമായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്കത് കോരിയെടുത്ത് മാറ്റിയെടുക്കണം. ഇവിടെ വറുത്ത ചെമ്മീനും വറുക്കാത്ത ചെമ്മീനും തമ്മിൽ വ്യത്യാസം ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ വറുത്തതിൻ്റെ ആ വലിപ്പ വ്യത്യാസമുണ്ട്, വറുക്കാത്തതിൻ്റെ വലിപ്പ വ്യത്യാസം കണ്ടില്ല, ശരിക്കും കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ അതുപോലെയാണ് വറുത്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യം നമുക്കൊരു 3 കുടം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നന്നാക്കി വയ്ക്കുക. പിന്നെ ഒരു 150 ഗ്രാം ഇഞ്ചി, ഒരു 10 പച്ചമുളക്, 3 ടീസ്പൂൺ മുളക് പൊടി. ചെമ്മീൻ വറുത്ത വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വറുത്തെടുക്കണം. ഒരുമാതിരി മൂക്കുന്നത് വരെ ഇഞ്ചി വറുക്കണം. അങ്ങനെ വറുത്ത് കോരിയെടുത്തതിന് ശേഷം ആ എണ്ണയിൽ വെളുത്തുള്ളി വാട്ടിയെടുക്കാം. വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളക് അതും വറുത്തെടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ശരിക്ക് പേസ്റ്റാക്കി എടുക്കണം. ആ പേസ്റ്റാണ് നമുക്ക് അച്ചാറിലേക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്ന വസ്തു. പേസ്റ്റാക്കി എടുത്താൽ ആ പേസ്റ്റ് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് അച്ചാർ കിട്ടും. അതിനുവേണ്ടി നമ്മൾ അരയ്ക്കാൻ പോകുന്നത് അത്. അപ്പോൾ എല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി വറുത്ത് കോരിയെടുത്തു. ഇനി നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ആ എണ്ണ തന്നെ വേപ്പിലയിട്ട് വാട്ടിയെടുക്കാം. വേപ്പില ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഒന്ന് വാടി കഴിയുമ്പോൾ, ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി വെച്ചിട്ടുണ്ട്. ആ മുളക് പൊടി ഇട്ട് ഒന്ന് മൂപ്പിക്കുക. അതിൻ്റെ പച്ചമണ്ണമൊക്കെ ഒന്ന് മാറി, നിറമൊക്കെ ഒന്ന് മാറുന്ന വരെ മൂപ്പിക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ച് തിളപ്പിക്കാം. 300 ml വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. 300 ml ഒരു 50 ml മാറ്റി വെച്ചിട്ട് ബാക്കി 250 ml ആദ്യം ഒഴിച്ച് തിളപ്പിക്കുക. നമുക്കിനി വേണമെങ്കിൽ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ തിളപ്പിച്ചതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് പേസ്റ്റ് അല്ലെങ്കിൽ കുഴമ്പ് രൂപത്തിൽ ആയില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ വിനാഗിരിയിൽ വിനാഗിരി ഡൈല്യൂട്ട് ആക്കാം. ഒത്തിരി കൊണ്ട് അല്പം വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ആക്കിയ ശേഷം അത് തിളപ്പിച്ചിട്ട് വേണം ഇനി അതിലേക്ക് ഒഴിക്കാനായിട്ട്. തിളപ്പിച്ച ശേഷം നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഗ്രേവിയോട് കൂടിയ ഒരു അച്ചാർ നമുക്ക്. മാറ്റി വെച്ച വിനാഗിരിയിൽ അല്പം വെള്ളം ചേർത്ത് അത് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം തിളപ്പിച്ചു. തിളപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അല്പം ഗ്രേവിയോട് കൂടിയ ഒരു അച്ചാർ കിട്ടും. ണ്ടോ, ഇനി ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്ത് ഉപ്പ് അല്ല ചേർത്തുള്ളൂ, വേറെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ.
അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ടേസ്റ്റ് നോക്കുക. ഇനി ഉപ്പ് വേണമെന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതേ പുളിയൊക്കെ, വിനാഗിരിയുടെ പുളി പോരാന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് തിളപ്പിക്കാം. കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്, നല്ല അച്ചാറായിട്ടുണ്ട്. ഞാൻ ഉപ്പ് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇപ്പോൾ നല്ല അച്ചാറാണ്. നമ്മുടെ ഗ്രേവിയോട് കൂടി അച്ചാർ റെഡിയായി. നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.